ഈ സബ്ജി ഉണ്ടാക്കുന്ന ആവശ്യമായ സാധനങ്ങൾ സവാള, തക്കാളി, കത്തിരിക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകം, മസാല, കറിവേപ്പില, മല്ലിയില, ഉപ്പ്. നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കടുകല്ല ഇതിൽ ജീരകമാണ് ഇടുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നുറുക്കി വച്ചിരിക്കുന്ന സവാള ഇടാം. ഇളക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. സവാള ഒന്ന് വഴണ്ട് വരട്ടെ. സവാള വഴണ്ട് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. നമ്മൾ ഈ സബ്ജി ഉണ്ടാക്കുമ്പോൾ സവാള, തക്കാളി, കത്തിരിക്ക ഇതെല്ലാം സ്ക്വയറായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ കറിക്ക് അധികം എരിവ് ആവശ്യമില്ല, അതുകൊണ്ട് 2 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. തക്കാളിയും സവാളയും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് മസാല, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂൺ മസാലപ്പൊടി ചേർക്കാം. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർക്കാം. അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കത്തിരിക്കായ കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിക്കണം. അതിൻ്റെ മുകളിൽ കുറച്ച്
രണ്ടിതൾ കറിവേപ്പില കൂടി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വിതറി പാൻ അടച്ചു വയ്ക്കാം. നമ്മൾ ഈ സബ്ജി റെഡിയായി. നമ്മൾ പാൻ തുറന്ന് ഇത് എല്ലാം നന്നായിട്ട് പാകമായി വെന്ത് പാകമായിട്ടുണ്ട്. ഇത് നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം. വെജിറ്റബിൾ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണവും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഒരു ഡിഷാണ്. നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാം. നല്ലൊരു ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇനിയിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.